ജി എസ് ടി വകുപ്പിന് കീഴിലുള്ള കോടികൾ മുടക്കി നിർമ്മിച്ച കെട്ടിടങ്ങൾ കാടുകയറി നശിക്കുന്നു. ബോഡിമെട്ട്, കമ്പമെട്ട്, നെടുങ്കണ്ടം എന്നിവിടങ്ങളിലെ കെട്ടിടങ്ങളാണ് നശിക്കുന്നത്. കെട്ടിടങ്ങൾ ഇപ്പോൾ സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി മാറിയിരിക്കുകയാണ്. ഇത് കമ്പമെട്ടിലെ സെയിൽ ടാക്സ് ഓഫീസാണ്. മുമ്പ് കോടിക്കണക്കിന് രൂപ നികുതി പിരിച്ചിരുന്ന ഓഫീസ്, എന്നാൽ സെയിൽ ടാക്സ് മാറി ജി എസ് ടിയിലേക്ക് എത്തിയതോടുകൂടി ഉദ്യോഗസ്ഥർ ഈ ഓഫീസ് ഉപേക്ഷിച്ച മട്ടിലാണ്. പൂട്ടിയിട്ട ഓഫീസിന് ചുറ്റും കാട് കയറി കെട്ടിടം നാശത്തിന്റെ വക്കിലേക്ക് നീങ്ങുന്നതിനു മുമ്പ് മറ്റു വകുപ്പുകൾക്ക് വിട്ടുകൊടുത്ത് കേരള തമിഴ്നാട് അതിർത്തിയിലെ തന്ത്രപ്രധാനമായ സ്ഥലത്ത് ഗവൺമെന്റ് സംവിധാനങ്ങൾ ഒരുക്കണമെന്നാണ് ഉയരുന്ന ആവശ്യം. ഇനി ഇത് ബോഡിമെട്ട് ചെക്ക് പോസ്റ്റിലെ പഴയ സെയിൽ ടാക്സ് ഓഫീസാണ്. സംസ്ഥാനത്തെ ആദ്യ ഓഫീസുകളിലൊന്നും ഇത് തന്നെയായിരുന്നു. ഇതിന്റെ പിൻഭാഗം ഏതാണ്ട് പൂർണ്ണമായും ഇടിഞ്ഞു പൊളിഞ്ഞ നിലയിലാണ്. മറ്റു വകുപ്പുകൾക്ക് വിട്ടുകൊടുക്കുവാൻ ഇനിയും അധികൃതർ തയ്യാറായിട്ടില്ല. ഇനി നെടുങ്കണ്ടത്തേക്ക് എത്തിയാൽ കോടികൾ മുടക്കി നിർമ്മിച്ച ക്വാർട്ടേഴ്സ് സമുച്ചയമാണ് ആളും അനക്കവുമില്ലാതെ കാടുകയറി നശിക്കുന്നത്. കിടപ്പുമുറി, അടുക്കള, ഹാൾ, കുളിമുറി ഇവയെല്ലാമുള്ള ആധുനിക രീതിയിൽ പണികഴിപ്പിച്ച കെട്ടിടങ്ങളാണ് കാടുമൂടി കിടക്കുന്നത്. 20-ലധികം കെട്ടിടങ്ങളാണ് ഇവിടെ ജി എസ് ടി വകുപ്പിന് കീഴിലുള്ളത്. താമസം 4-5 എണ്ണത്തിൽ മാത്രം. ബാക്കിയെല്ലാം ഇതുപോലെ കാടുമൂടി നാശത്തെ നേരിടുന്നു. പല കെട്ടിടങ്ങളുടെയും ജനൽ ചില്ലുകളും വാതിലുകളും തകർത്തിട്ടുണ്ട്. രാത്രികാലം കെട്ടിടങ്ങൾ സാമൂഹ്യ വിരുദ്ധരുടെ താവളമാണ്. ഇത് ഒന്നെങ്കിൽ ഏതെങ്കിലും മറ്റ് 100 കണക്കിന് ജീവനക്കാർ ഇവിടെ ക്വാർട്ടേഴ്സ് ഇല്ലാതെ ഇവിടെ ബുദ്ധിമുട്ടി, ഇവിടെ താമസസൗകര്യമില്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ട്. അവർക്കൊന്നെങ്കിൽ ഏതെങ്കിലും അങ്ങനെയുള്ള ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് ഇത് ഏൽപ്പിക്കുകയും, ഇല്ല എങ്കിൽ താലൂക്ക് ആശുപത്രിയിലേക്ക് പോകുന്ന വഴി ഇതാണ്, എൻട്രൻസ് ഇതാണ്. ആ വഴിക്ക് വേണ്ട ഇത് വീതി കൂട്ടി ഇത് അതിന് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കണം എന്നാണ് നാട്ടുകാരെ നൽകി ഞങ്ങൾക്ക് ആവശ്യം അറിയിക്കാം. ദൂരദേശങ്ങളിൽ നിന്നും നെടുങ്കണ്ടത്ത് വിവിധ വകുപ്പുകളിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥരുണ്ട്. എന്നാൽ അവർക്ക് താമസിക്കാനായി അപേക്ഷ നൽകിയാലും ജി എസ് ടി വകുപ്പ് കെട്ടിടം വിട്ടു നൽകുന്നില്ലെന്നാണ് ഉയരുന്ന ആക്ഷേപം. ന്യൂസ് ബ്യൂറോ ഉടുമ്പൻചോല.